കൊല്ലം ശാസ്താം കോട്ട ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ നടക്കിരുത്തിയ കൊമ്പനാനയ്ക്ക് ചികിത്സ നിഷേധിച്ചത് വനംവകുപ്പ് അന്വേഷിക്കും. പരിപാലിക്കാൻ പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടും ആനയെ ദേവസ്വം ജീവനക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിൽ വേദന കടിച്ചമർത്തി കഴിയുന്ന നീലകണ്ഠന്റെ ദുരിതം കഴിഞ്ഞ ആഴ്ചയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിലെത്തി ആനയെ കണ്ടു. ദേവസ്വം ഉദ്യോഗസ്ഥന്റെ മൊഴി രേഖപ്പെടുത്തി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് ആ സ്ഥലത്ത് പോയി ആനയെ കണ്ടിരുന്നു, പരിസരവാസികളോട് അന്വേഷിച്ചിരുന്നു. കൂടാതെ ഫോറസ്റ്റിൻ്റെ വെറ്റിനറി ഓഫീസർമാർ അവരുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയുടെ റിസൾട്ട് വന്നതിന് ശേഷമേ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ കഴിയുകയുള്ളൂ. വനം വകുപ്പിന്റെ കീഴിലുള്ള ഡോക്ടർമാർ ആനയെ പരിശോധിച്ച് ഏതൊക്കെ ചികിത്സ നൽകാമെന്ന് നിർദ്ദേശിക്കും. 2002 ഒരു വിദേശ മലയാളിയാണ് നീലകണ്ഠനെ ഈ ക്ഷേത്രത്തിൽ നടക്കിയിരുത്തിയത്. ചട്ടം പഠിപ്പിക്കാൻ എത്തിയവരുടെ ക്രൂര മർദ്ദനത്തെ തുടർന്ന് ഇടത് മുൻകാലിന് പരിക്കുപറ്റി. നീരും പഴുപ്പും ശരീരമാകെ വ്യാപിക്കുന്ന നിലയിലായ അവസ്ഥ നാട്ടുകാർ ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല. ആനയ്ക്ക് മതപ്പാടുള്ളതിനാലാണ് അടുത്തു ചെല്ലാനാകാത്തതെന്നും മാസം 1,00,000 രൂപ ആനയ്ക്കു വേണ്ടി ചെലവാക്കുന്നുവെന്നുമാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറയുന്ന മറുപടി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.